ലഹരിക്കേസിൽ അറസ്റ്റിലായ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെ കാണാനെത്തിയവരിൽ യുവതാരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനുമുണ്ടെന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ഇതിന് പിന്നാലെ പരിഹാസം നിറഞ്ഞ ഇൻസ്റ്റാ സ്റ്റോറിയുമായി പ്രയാഗ എത്തി. ഹ ഹ ഹി ഹി എന്നെഴുതിയ ബോർഡാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി താരം ഇട്ടിരിക്കുന്നത്. കൊച്ചിയിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ ചലച്ചിത്ര താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെട്ടതായുള്ള പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ നടിക്കെതിരെ വ്യാപക സൈബർ ആക്രമണമുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് ഓംപ്രകാശുമായി ബന്ധമില്ലെന്നും താൻ ലഹരി ഉപയോഗിക്കാറില്ലെന്നും നടി പ്രതികരിച്ചിരുന്നു. എങ്കിലും സോഷ്യൽ മീഡിയയിലും നടിക്കെതിരെ നടക്കുന്നത് വ്യാപക സൈബർ ആക്രമണമാണ്. താൻ ലഹരി ഉപയോഗിക്കാറില്ല, ഓംപ്രകാശുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രയാഗ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. നടിയുടെ അമ്മയും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഓംപ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചെന്ന ആരോപണം പ്രിയാഗയുടെ അമ്മ ജിജി മാർട്ടിൻ നിഷേധിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും താൻ പ്രിയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ, പ്രിയാഗയ്ക്ക് ഇതൊന്നും അറിയുന്ന കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞതെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഇതൊന്നും തന്നെ സൈബറിടത്തെ സ്പർശിച്ചിട്ടേയില്ല. റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ നടിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ വ്യാപക അക്രമമാണ് നടക്കുന്നത്. നടിയുടെ ഓരോ ഫോട്ടോയ്ക്കും താഴെ രൂക്ഷമായ ഭാഷയിലുള്ള കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വരെ പ്രയാഗ തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ സജീവമായിരുന്നു. ചുമ്മാതല്ല കിളിപാറി നടന്നിരുന്നത് അല്ലേ? ആ ശ്രീനാഥ് ഭാസിമോനും മോളും അകത്താകുമോ? നീ ഓംപ്രകാശിന്റെ ആളാണ് എന്നൊക്കെ കേൾക്കുന്നു, ശരിയാണോ, അകത്തു പോകുമോ എന്നെല്ലാമാണ് കമന്റുകളിൽ നിറയുന്നത്. പ്രയാഗ അടുത്തിടെയായി പോസ്റ്റ് ചെയ്ത പല ചിത്രങ്ങളിലായിട്ടാണ് കമന്റ്. ലുക്കിന്റെ പേരിലുമുണ്ട് കമന്റ്. പ്രയാഗയുടെ മുടിയുടെയും ഡ്രസ്സിംഗ് സ്റ്റൈലും കണ്ടപ്പോൾ മുൻപേ ഡൗട്ട് തോന്നിയിരുന്നു. എന്തേലും പറഞ്ഞാൽ സദാചാര പോലീസായി പോകുന്ന കാലം അല്ലേ എന്നൊരാൾ. ഇങ്ങനെയാണ് കമന്റുകൾ പോകുന്നത്. ചേച്ചിയെ പണി പാളിയെന്ന് കേൾക്കുന്നല്ലോ, ഹാപ്പി ജേണി ടു ജയിൽ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ആരാണ് ഓംപ്രകാശ്? എന്താണ് നിങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത്? കമന്റ് ഓഫ് ആക്കിയിട്ട് കാര്യമില്ല, എന്തായാലും എയറിൽ പോകും. എന്തോ പുതിയ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്തോ കൂടിയ ഇനമാണ് ഉപയോഗിച്ചത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇതാദ്യമായല്ല പ്രയാഗ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നത്. പ്രയാഗയുടെ തീർത്തും വിചിത്രമായ ഗെറ്റപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയാകാറുണ്ട്. തലമുടിയിലാണ് പ്രയാഗ പ്രധാനമായും പരീക്ഷണങ്ങൾ നടത്തുക. സ്വതസിദ്ധമായ ചർമ്മകാന്തിക്ക് പുറമെ ഏറെ മേക്കപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രയാഗ. ഇതിന്റെ പേരിൽ സെലിബ്രിറ്റി ലോകത്ത് നിന്ന് പോലും പ്രയാഗയ്ക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. സൈബർ ലോകത്ത് വിമർശനം ഏറെ കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് പ്രയാഗയ്ക്ക്. എന്തായാലും പ്രയാഗയെയും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയെയും പോലീസ് ചോദ്യം ചെയ്തേക്കാം. ഇവർ ലഹരി പാർട്ടി നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കേണ്ടതുണ്ട്.